എന്റെ പ്രിയപ്പെട്ടവര് ഒരു രഹസ്യമായ അമല് പറഞ്ഞു തരട്ടെ. പാതിരാത്രി നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പറപ്പും നിന്റെ കുടുംബക്കാർ ഈ നാട് മുഴുവൻ കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവേ രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആരും കാണാതെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോട് പറയാതെ ഒന്നിറങ്ങിപ്പോയി പച്ചവെള്ളത്തിൽ ഒളിവെടുത്തിട്ട് ഈ എഴുന്നേറ്റ് വന്ന് നിസ്കാരപ്പായി നിരുന്നു കൊണ്ട് ഒരു 2 റക്അത്ത് നിനക്ക് നമസ്കരിക്കാൻ കഴിയുമോ? ഒരു 2 റക്അത്ത് ആരും കാണാതെ നിനക്കൊന്ന് നമസ്കരിക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദര രക്ഷപ്പെട്ടടാ പൊന്നുമോനെ, അതല്ലാഹുവിന് മാത്രമറിയുന്ന രഹസ്യമാ. രാത്രി എഴുന്നേറ്റ് തകുച്ചു നിസ്കരിക്കുന്നത് നിനക്കും അല്ലാഹുവിനും മാത്രമറിയുന്ന രഹസ്യമാണ്. അങ്ങനെ ഒരു നമസ്കാരം നിനക്ക് ഇന്നത്തെ രാത്രി മുതൽ തുടങ്ങാൻ കഴിയുമോ? പെങ്ങളെ നീ എത്തി ദൈവ മോളെ, ആരും കാണാതെ ഭർത്താവ് കാണാതെ മക്കൾ അറിയാതെ ഉസ്താദേ ഇന്നത്തെ രാത്രി മുതൽ ഞാനൊന്ന് ഒരു രഹസ്യമായി ഇബാദത്തിന് തയ്യാറാവുകയാ, 2 റക്അത്ത് നമസ്കരിക്കാൻ തയ്യാറാവുകയാ, പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാ. എന്റെ പ്രിയപ്പെട്ടവര് തകുച്ചു നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. താടിയുള്ളവനും തടമ്പുള്ളവനും കഴിയണമെന്നില്ല. പകല് പള്ളിയില് പെരുമാതുറ പള്ളിയില് പകല് വന്ന് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ആരും കാണാതെ പാതിരാത്രി നിന്റെ വീടിന്റെ ഉള്ളറയിൽ എഴുന്നേറ്റ് നിസ്കാരപ്പായിരുന്നു കൊണ്ട് പടച്ചറബിന്റെ മുന്നില് ഒരു 2 റക്അത്ത് നമസ്കരിക്കാ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ അല്ലാഹു സ്നേഹിക്കുന്നവർക്കല്ലാതെ അത് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന പെങ്ങളെ, അങ്ങനെ ഒരു സൽക്കർമ്മം നിന്റെ ജീവിതത്തിലുണ്ട്. മുടക്കല്ലേ ഉമ്മ, ഒരിക്കലും മുടക്കല്ലേ ഉമ്മ. നീ സന്തോഷിച്ചോ, അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇങ്ങനെ നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ